നമസ്കാരം കോമറേഡ് വാർത്തകളിലേക്ക് സ്വാഗതം കൂടുതൽ കോവിഡ് വാക്സിനുകൾ വരുന്നു ഏതാനും കോവിഡ് വാക്സിനുകൾ കൂടി വരുന്ന ആഴ്ചകളിൽ രാജ്യം അനുമതി നൽകിയേക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിനിടെ ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ പ്രഖ്യാപിച്ചു മന്ത്രി കെ കെ ശൈലജയ്ക്ക് വീണ്ടും അന്താരാഷ്ട്ര അംഗീകാരം പ്രമുഖ അന്താരാഷ്ട്ര മാസികയായ ഫിനാൻഷ്യൽ ടൈംസിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ കൂട്ടത്തിലാണ് മന്ത്രി കെ കെ ശൈലജയും തിരഞ്ഞെടുക്കപ്പെട്ടത് കമല ഹാരിസ് ആംഗലയ മെർക്കൽ ജിസിൻഡ ആർഡൻ എന്നിവർക്കൊപ്പമാണ് ശൈലജയെയും വായനക്കാർ തിരഞ്ഞെടുത്തത് ഇനി ചർച്ചയ്ക്കില്ലെന്ന് കർഷകർ കർഷക സംഘടനകളുടെ ഭാരത് ബന്ദിൽ പല സംസ്ഥാനങ്ങളിലും റെയിൽ റോഡ് ഗതാഗതങ്ങൾ സ്തംഭിച്ചു മന്ത്രി അമിത്ഷായുമായി ഇന്നലെ വൈകുന്നേരം പതിനഞ്ചോളം കർഷക നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും നിയമങ്ങളിലെ ന്യായീകരണം കേന്ദ്രം ആവർത്തിച്ചതിനാൽ നയത്തിൽ ഇനി ചർച്ചയ്ക്ക് വരില്ലെന്ന് നേതാക്കൾ അറിയിച്ചു അതായത് ഇന്ന് കൃഷിമന്ത്രി വിളിച്ചിട്ടുള്ള ചർച്ചയിൽ നേതാക്കൾ പങ്കെടുക്കില്ല കർഷക രോഷം തിളർച്ച ഹരിയാനയിലും പഞ്ചാബിലും ബന്ദിൽ ജനജീവിതം നിശ്ചലമായി രാജസ്ഥാനിലെ ജയ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും ഏറ്റുമുട്ടി ഡൽഹിയിലും സംഘർഷമുണ്ടായി ഒട്ടേറെ കർഷക നേതാക്കളെ അറസ്റ്റ് ചെയ്തു പുറത്തുപോകാൻ സമ്മതിച്ചില്ലെന്ന് കേജ്രിവാൾ സുരക്ഷ ഒരുക്കിയതാണെന്ന് ഡൽഹി പോലീസ് ബന്ധിന് പിന്തുണ പ്രഖ്യാപിച്ച് സിംഹ അതിർത്തിയിൽ കർഷകരെ സന്ദർശിക്കാനായി ഇറങ്ങിയ തന്നെ പോലീസ് പുറത്തു പോകാൻ സമ്മതിച്ചില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ ആരോപിച്ചു മുഖ്യമന്ത്രിയെ വീട്ടുതടങ്കലിലാക്കിയെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചതിന് പിന്നാലെയാണിത് എന്നാൽ ഇക്കാര്യം നിഷേധിച്ച ഡൽഹി പോലീസ് സുരക്ഷാ വിന്യാസം വിന്യാസമൊരുക്കുക മാത്രമാണ് നടത്തിയതെന്നും വിശദീകരിച്ചു നുണരാഷ്ട്രീയം കേജ്രിവാൾ അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ജീവൻ ഭീഷണി എന്ന് സ്വപ്ന ഉന്നതർക്കെതിരെ മൊഴി നൽകിയ സാഹചര്യത്തിൽ തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു അട്ടക്കുളക്കര ജയിലിൽ ജയിൽ അധികൃതരും പോലീസും ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കരുത് ഇനിയും വെളിപ്പെടുത്തിയാൽ ജയിലിനുള്ളിൽ തൻ്റെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സ്വപ്ന കോടതിയിൽ അറിയിച്ചു സാമ്പത്തിക കുറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി ജയിലിൽ ജയിൽ സൂപ്രണ്ട് ഡി ജി പിയോട് സ്വപ്നയ്ക്ക് സുരക്ഷ നൽകണം എന്ന് നിർദ്ദേശിച്ചു സ്വപ്നയെയും സരത്തിനെയും പതിനാല് ദിവസം കൂടി റിമാൻഡ് ചെയ്തു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം ശിവശങ്കർ വാട്സാപ്പ് സന്ദേശങ്ങളും വസ്തുതകളും തെറ്റായി അവതരിപ്പിച്ച് പുകമറ സൃഷ്ടിക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്ന് ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദിച്ചു സമ്മർദ്ദത്തിലാക്കിയാണ് സ്വപ്നയെക്കൊണ്ട് ശിവശങ്കറിനെതിരെ മൊഴി നൽകിക്കുന്നത് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത പറഞ്ഞു കസ്റ്റഡിയിൽ വച്ചാണ് സ്വപ്ന മൊഴി നൽകിയത് സ്വർണ്ണക്കടത്ത് കേസന്വേഷണം പിന്നിട്ട് ലൈഫ് മിഷൻ ഇടപാടിലേക്ക് മാറുകയായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഇ ഡി കൈക്കോലി കേസ് അന്വേഷിക്കുന്നത് അധികാരപരിധി മറികടന്നുള്ള പ്രവർത്തിയാണെന്ന് ഗുപ്ത വാദിച്ചു ശിവശങ്കർ കടത്തിയത് ദേശ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളെന്നോ കസ്റ്റംസ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാവി പദ്ധതികളടക്കം സ്വർണ്ണക്കടത്ത് പ്രതികൾക്ക് ചോർത്തി നൽകിയത് ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് കസ്റ്റംസ് അന്വേഷണത്തിൽ കൊള്ളളക്കമുണ്ടാക്കുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കസ്റ്റംസ് പറയുന്നു ശിവശങ്കറിന് ജാമ്യം നൽകരുതെന്നും റിമാൻഡ് നീട്ടണമെന്നും കസ്റ്റംസ് ആവശ്യപ്പെട്ടു സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറിന് നേരിട്ട് ബന്ധമുണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് സ്വപ്നയുടെയും സരത്തിൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ശിവശങ്കർ ഒഴിഞ്ഞുമാറുകയാണ് മധ്യലഹരിയിൽ സ്ത്രീയെ ആക്രമിച്ച പോലീസുകാരനെ നാട്ടുകാർ കൈകാര്യം ചെയ്തു ചെന്നൈ ഫീറ്റ് റോഡിൽ ബസ്സുകാത്തു നിൽക്കുകയായിരുന്നു യുവതി ഈ സമയത്ത് അവിടെ എത്തിയ വടവളനി സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ യുവതിയോട് ബൈക്കിൽ കയറാൻ ആവശ്യപ്പെട്ടു വിസമ്മതിച്ചതോടെ കയറി പിടിച്ചു തുടർന്നാണ് നാട്ടുകാർ രാജുവിനെ തല്ലിച്ചതച്ചത് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തി രാജുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരുക്കുകൾ ഗുരുതരമാണ് വിലോപം നടത്തിയെന്നതിനും സ്ത്രീയെ അപമാനിച്ചതിനും കേസെടുത്തതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു ഡോക്ടർ എം കെ മുനീർ എം എൽ എയുടെ ഭാര്യയെ ഇ ഡി ചോദ്യം ചെയ്തു ഉപപ്രതിപക്ഷ നേതാവ് ഡോക്ടർ എം കെ മുനീർ എം എൽ എയുടെ ഭാര്യ നഫീസ വിനീതയെ ഇ ഡി ചോദ്യം ചെയ്തു അഴീക്കോട് പ്ലസ് ടു കോഴക്കേസിൽ അന്വേഷണം നേരിടുന്ന കെ എം ഷാജി എം എൽ എയുമായി ചേർന്ന് എം കെ മുനീർ ഭാര്യയുടെ പേരിൽ കോഴിക്കോട് മാലൂർ കുന്നിൽ തൊണ്ണൂറ്റിമൂന്ന് സെൻറ്റ് ഭൂമി വാങ്ങിയിരുന്നു കെ എം ഷാജിയുടെ സാമ്പത്തിക സ്രോതസ്സ് അന്വേഷിക്കുന്ന ഇ ഡി ഈ ഭൂമി ഇടപാടിൻ്റെ രേഖകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്നാണ് ചോദ്യം ചെയ്യൽ കോഴിക്കോട് സബ് സോണൽ ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യൽ ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങി രാത്രി ഒമ്പതോടെയാണ് അവസാനിച്ചത് കെ എം ഷാജിയുടെ ഭാര്യ ആശ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എ മജീദ് എന്നിവരെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു സൂര്യയ്ക്ക് രണ്ട് പരീക്ഷകൾ ഒരുമിച്ച് നേരിടേണ്ടി വന്നു ഇന്നലെ ചെറുവയ്ക്കലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സൂര്യ ഹേമന് ഇരട്ട പരീക്ഷയായിരുന്നു കോർപ്പറേഷൻ കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പും എം എ ജേണൽസത്തിൻ്റെ പരീക്ഷയും നോയിഡ അമിറ്റി സർവകലാശാലയിലെ എം എ ജേ ജേർണലിസം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ഇരുപത്തിരണ്ടുകാരിയായ സൂര്യ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം വിഷയത്തിലായിരുന്നു പരീക്ഷ പ്രചാരണത്തിനിടയിലും സൂര്യ മൂന്ന് പരീക്ഷകൾ എഴുതിയിരുന്നു എം ജി സർവകലാശാലയിൽ നിന്ന് ബി എ ജേർണലിസത്തിൽ രണ്ടാം റാങ്ക് നേടിയാണ് സൂര്യ വിജയിച്ചത് നേരിട്ട രണ്ട് പരീക്ഷകളുടെയും മികച്ച വിജയം പ്രതീക്ഷിക്കുകയാണ് സൂര്യ മൂന്ന് മുതിർന്ന നേതാക്കൾക്ക് ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്യാനായില്ല മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ എ കെ ആൻ്റണി കെ ആർ ഗൗരി എന്നിവരാണ് ഇവർ യാത്ര ചെയ്യുന്നതിൽ നിന്ന് ഡോക്ടർമാർ വിലക്കിയതിനാൽ വി എസിന് ബൂത്തിലെത്താൻ കഴിഞ്ഞില്ല തപാൽ വോട്ടിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും ചട്ടമനുസരിച്ച് അനുവദിക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ആദ്യ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുതൽ എല്ലാ തിരഞ്ഞെടുപ്പിലും വി എസ് വോട്ട് ചെയ്തിട്ടുണ്ട് കോവിഡ് മുക്തിക്ക് ശേഷം നിരീക്ഷണത്തിലായതിനാൽ എ കെ ആന്റണിക്കും ഭാര്യയ്ക്കും ഡൽഹിയിൽ വിശ്രമത്തിൽ കഴിയേണ്ടതുണ്ട് കടുത്ത ശാരീരിക ബുദ്ധിമുട്ട് മൂലം കെ ആർ ഗൗരിയമ്മയ്ക്കും വോട്ട് ചെയ്യാനായില്ല പുതിയ പാർലമെൻറ്റ് മന്ദിര നിർമ്മാണത്തിനുള്ള ഉദ്യമം അസമയത്തെന്ന് സുപ്രീം കോടതിയുടെ പരോക്ഷ സൂചന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം ദിനാഘോഷത്തിൽ സാക്ഷിയാകാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം കൂടി ഉണ്ടാകുന്നത് അഭിമാനകരം തന്നെയെന്നാൽ ഇന്ത്യ മാത്രമല്ല ലോകം തന്നെ കോവിഡ് മഹാമാരിയുടെ പിടിയിലമരുമ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരങ്ങൾ ഉൾപ്പെടുന്ന സെൻട്രൽ സിസ്ത പദ്ധതിക്ക് ഇരുപതിനായിരം കോടി രൂപയുടെ അനുമതി നൽകിയത് പോയി എന്നാണ് പരോക്ഷമായ വിലയിരുത്തൽ സുപ്രീം കോടതി തീരുമാനം ഈ സമയത്ത് സുതാര്യവും വളരെ ഉചിതവും തന്നെ ഇതോടെ ഇന്നത്തെ കോമറേഡ് വാർത്തകൾ തൽക്കാലം അവസാനിക്കുന്നു നമസ്കാരം